വെൽക്കം ബാക്ക് ടു ആർ ജെ ട്രാവൽ ആൻഡ് ടേസ്റ്റ്. ഞാൻ റാസി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ മീൻ കറിയാണ്. പ്രവാസി മീൻ കറി എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞാലും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക്. ആദ്യമായി ഒരു പാത്രം എടുത്ത് നല്ലതുപോലെ ചൂടാക്കുക. നമ്മൾ ഇതിൻ്റെ അകത്ത് എണ്ണ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് അരിഞ്ഞ് നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. ഞാൻ ഇതിനു വേണ്ടി മൂന്ന് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നല്ലതുപോലെ വെന്ത് കുഴമ്പ് രൂപത്തിൽ വരണം. അതിനുശേഷം നമുക്ക് ഒരു അല്പം ഉലുവ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഉലുവ നല്ലതുപോലെ അതിൻ്റെ മണമെല്ലാം ഇതിൻ്റെ അകത്തേക്ക് വന്നതിന് ശേഷം നമുക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മിക്സ് ആയതിന് ശേഷം നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു 1 ടീസ്പൂൺ കറി മസാല നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഫിഷ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ എണ്ണ ഉപയോഗിക്കാത്തതുകൊണ്ട് മസാല കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു അല്പം വെള്ളമോടെ ഒഴിച്ച് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴമ്പ് രൂപത്തിൽ നമ്മൾ മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് മീൻ പൊരിക്കേണ്ടതായിട്ടുണ്ട്. മീൻ പൊരിച്ചതിന് ശേഷമാണ് നമ്മൾ കറി വയ്ക്കുന്നത്. പേരറിയാത്ത മീനിൻ്റെ 4 കഷ്ണങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മസാല നമുക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ ഏകദേശം ഒരു 1/2 വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇറക്കിയതിന് ശേഷം നമുക്ക് ഓരോ പീസായിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ എണ്ണയിലിട്ട് പകുതി വേവിൽ വറുത്തെടുത്തത് കൊണ്ട് ഇനി നമ്മൾ മസാലയിലിട്ട് ഇളക്കുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകത്തില്ല. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ അങ്ങനെ ചെയ്തത്. നന്നായിട്ട് മസാല മീനിൽ എല്ലായിടത്തൂടെ നമുക്ക് പറ്റിച്ചു കൊടുക്കാം. നന്നായിട്ട് മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. മസാല മീൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നല്ലതുപോലെ സെറ്റായിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കറിയൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരല്പം കുടമ്പുളി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 4 ചെറിയ പീസ് കുടമ്പുളിയാണ് എടുത്തിട്ടുള്ളത്. കുടമ്പുളി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കറിയെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു 10 മിനിറ്റ് തന്നെ ധാരാളമാണ്. നമുക്കിനി ഇത് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കറി എന്തായെന്നൊന്ന് നോക്കാം. കറി നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ആ ഉലുവയുടെയും ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കി നമുക്ക് ഇറക്കി വയ്ക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചങ്ങാതിയായിട്ടുള്ള ഷാജി കാക്കയാണ്. കാക്കയാണ് ഇന്ന് നമ്മളെ സഹായിയും അതേപോലെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം ചേച്ചി, എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട്? അടിപൊളി. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഫോമായി കാണുന്നത് വരെ ബൈ ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.